السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ടവരെ, പുണ്യ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ മഹത്തായ മുബാറക്കായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഭാവികളായ സാധുക്കളായ നമ്മെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വിജയിപ്പിക്കട്ടെ. റബീഉൽ അവ്വൽ മാസം തുടങ്ങിയത് മുതൽക്ക് അള്ളാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങൾ പരിചയപ്പെടുത്തി തന്ന വ്യത്യസ്തങ്ങളായ ഒരുപാട് സ്വലാത്തുകൾ നാം പഠിച്ചു പരിചയപ്പെട്ടു. അതെല്ലാം ജീവിതത്തിൽ പകർത്തുവാനും പതിവാക്കുവാനും ജീവിതത്തിൽ ഒരുവട്ടമെങ്കിലും ചൊല്ലുവാനുള്ള വലിയ തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പറയപ്പെട്ട സ്വലാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ. ഈ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ജോലികളിലും ഏർപ്പാടുകളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഭാര്യമക്കളിലും എല്ലാത്തിലും അള്ളാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന സ്വലാത്ത് വലിയ അത്ഭുതമാണ്. കുത്തുബുകളുടെ ലോകത്ത് അറിയപ്പെട്ട വലിയ മഹാൻ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ കൂട്ടത്തിൽ പ്രമുഖനായ മിസ്രിൽ അന്ത്യുറങ്ങുന്ന മഹാനായ അഹ്മദുൽ ബദവി തങ്ങളുടെ സ്വലാത്താണത്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ, ഈ സ്വലാത്ത് പതിവാക്കിയാൽ ഞാൻ മനസ്സിൽ എന്തെല്ലാം ഉദ്ദേശങ്ങൾ വെച്ച് നടക്കുന്നു, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്, എന്തെല്ലാം മുറാദുകളുണ്ട്, എന്തെല്ലാം അഭിലാഷങ്ങളുണ്ട്, അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടും. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങി കിട്ടും. അത്രയും പെട്ടെന്ന് ഫലം ചെയ്യിപ്പിക്കുന്ന ഒരു സ്വലാത്താണത്. اللهم صل على نور الانوار وسر الاسرار وترياق الاغيار ومفتاح باب اليسار سيدنا محمد المختار وآله الاطهار واصحابه الاخيار عدد نعم الله وافضاله. ചെറിയ സ്വലാത്താണ്, വലിയ മഹത്വമുള്ള ഒരു സ്വലാത്താണ്. ഈ സ്വലാത്തിന് മഹാനായ സൈനി ദഹ്ലാന തങ്ങള് തന്റെ കിതാബിൽ കൊണ്ടുവന്ന സ്വലാത്ത്, അതുപോലെ തന്നെ യൂസുഫുൻ നവഹാന തങ്ങള് അഫ്ളുൽ സ്വലാത്ത് എന്ന ഗ്രന്ഥത്തിലും ഈ സ്വലാത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ മഹാന്മാരൊക്കെയും പ്രചരിപ്പിച്ച ചൊല്ലിയ സ്വലാത്താണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോഴാണ് ഇതിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും ഫലങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും സാധിക്കുകയുള്ളു. മഹാന്മാര് ഈ സ്വലാത്തിന്റെ ഫലങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. ദക്കറ കസീറും മിനൽ ആരിഫീൻ, അള്ളാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങളെ കൂട്ടത്തിൽ അധിക ആരിഫീങ്ങളും പറഞ്ഞു. ഇന്നഹാ മുദർറബത്തും, തീർച്ചയായും ഇത് പരിശോധിച്ച് വിജയം കണ്ട ഒരു സ്വലാത്താണ്. ലിഖവായിൽ ഹാജത്തി, ആവശ്യങ്ങൾ വീടാൻ. നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്? കടം വീടാൻ, നല്ലൊരു വീടുണ്ടാക്കാൻ, കല്യാണം ശരിയാകാൻ, നല്ല ജോലി ലഭിക്കാൻ, നല്ല ശമ്പളം കിട്ടാൻ, കച്ചവടം തുടങ്ങാൻ, പരീക്ഷയിൽ വിജയിക്കാൻ, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ, വാഹനം വാങ്ങുവാൻ,
അതേപോലെ തന്നെ നല്ല പറമ്പ് വാങ്ങാൻ, ഇങ്ങനെ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ട്, അതൊക്കെയും പെട്ടെന്ന് ഹാസിലാകാൻ, പെട്ടെന്ന് വീടാൻ, പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന, ഫലം ചെയ്യിപ്പിക്കുന്ന മുജറബായ ഒരു സ്വലാത്താണത്. മാത്രമല്ല വക്കഷ്ഫിൽ കുർബാത്ത്, വിഷമങ്ങൾ നീങ്ങാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ, ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ചെയ്യിപ്പിക്കും. വദഫ്ഇൽ മുഅവ്വലാത്തി, കെട്ടിക്കിടക്കുന്ന കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ പകുതിയിലാണുള്ളത്, ഒന്നും ശരിയാകുന്നില്ല, തടസ്സങ്ങളാണ്, അതൊക്കെയും മാറിക്കിട്ടാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലമുണ്ടാകും. അതേപോലെ തന്നെ ഉസൂലിൽ അൻവാരി വൽ അസ്റാറു, രഹസ്യങ്ങളും പ്രകാശങ്ങളും, ഒരുപാട് രഹസ്യങ്ങൾ ഈ സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഈ സ്വലാത്ത് പ്രകാശമാണ്. ബൽ എന്നല്ല, മുജറബത്തുൻ ലിജമീഇൽ അഷ്യാ, എല്ലാ കാര്യങ്ങൾക്കും ഫലം ചെയ്യിപ്പിക്കുന്ന സ്വലാത്ത് എന്നാണ് മഹാന്മാർ ഈ സ്വലാത്തിനെ പരിചയപ്പെടുത്തിയത്. വഇദ്ദത്തു വർദിഹാ മിഅത്തു കുല്ലി യൗമിൻ, ഈ ചെറിയ സ്വലാത്ത് ദിവസവും 100 വട്ടം ചൊല്ലിയാലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം 100 വട്ടം ചൊല്ലിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇത് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ പറഞ്ഞ സ്വലാത്ത് ആയതുകൊണ്ട് ഇതിന്റെ അർത്ഥവും എല്ലാ ആളുകൾക്കും മനസ്സിലായി കൊള്ളണമെന്നില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂറിൽ അൻവാർ, പ്രകാശങ്ങളുടെ പ്രകാശത്തിന്റെ മേൽ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്താണ്, മദ്ഹാണ്. പ്രകാശങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രകാശമായ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹുവിനോടാണ് സ്വലാത്ത് ചൊല്ലാൻ പറയുന്നത്. വസ്സിറിൽ അസ്റാർ, രഹസ്യങ്ങളുടെ രഹസ്യമായ, ഒത്തിരിയാക്കല്ലറിയാർ, ആത്മീയ രോഗത്തിന്റെ ചികിത്സയാണ് സ്വലാത്ത്. മിഫ്താഹി ബാബിൽ യസാറും, എളുപ്പമായ വഴിയുടെ താക്കോലായ മുത്തുനബി, എല്ലാ കാര്യത്തിലും നമുക്ക് സ്വലാത്ത് കൊണ്ട് ആ കാര്യം എളുപ്പമായി സാധിച്ചെടുക്കാൻ സാധിക്കും. സയ്യിദിന, നമ്മുടെ നേതാവ് മുഹമ്മദിൽ മുഖ്താർ, തെരഞ്ഞെടുക്കപ്പെട്ട അമ്പിയാക്കളെ കൂട്ടത്തിൽ, ജനങ്ങളെ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. സംശുദ്ധരായ അവിടുത്തെ കുടുംബം, തിരഞ്ഞെടുക്കപ്പെട്ട സ്വഹാബാക്കള്, ഇവരുടെ പേരെല്ലാം സ്വലാത്ത് ചൊല്ലണം. അള്ളാഹുവിന്റെ അനിഅമത്ത് എത്രയാണോ ഉള്ളത്, അത്രത്തോളം സ്വലാത്ത് ചൊല്ലണം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ സ്വലാത്ത് ദിവസവും 100 വട്ടം ചൊല്ലിയാൽ ഇതിന്റെ ഗുണം, ഇതിന്റെ ഫലം നമുക്ക് ലഭിക്കും. പഠിപ്പിച്ചത്, ഒരാൾക്ക് ഒരു കാര്യം, ഒരാവശ്യമുണ്ട്, അത് നടക്കുന്നില്ല, ആ കാര്യത്തിൽ വലിയ വിഷമമാണ് എങ്കിൽ, അവൻ എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലട്ടെ, അതോടെ സ്വലാത്ത് ചൊല്ലലോട് അവന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടും. അവന്റെ റിസ്ക് വർദ്ധിച്ചു കിട്ടും, അവന്റെ ആവശ്യങ്ങൾ വേടിക്കിട്ടും. അപ്പൊ സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്, ദുനിയാവിലും ആഖിറത്തിലും നമ്മെ രക്ഷപ്പെടുത്തുന്ന വലിയ ആയുധമാണ് സ്വലാത്ത്. അബു സുബ്ഹാനഹു തആല ഈ പറഞ്ഞ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ.